എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ കാണുക ഈ വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണ് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ഒരുപാട് എൻകെയർ ഉണ്ടായിരുന്നു പപ്പീസ് അവൈലബിൾ ആണോ എന്ന് ആ പപ്പീസ് എല്ലാം സെയിലായ സോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പപ്പി അവൈലബിൾ ആണ് അതായത് ഇത് കോക്കർ സ്പെനിയൽ ആണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോക്കർ സ്പാനിയൽ എന്നൊരു ഡോഗ് റീഡിനെ കുറിച്ച് പരിചയപ്പെടാം സ്പാനിയൽ എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഇതിൻ്റെ ഓറിജിനും സ്പെയിനിൽ നിന്നാണ് ആദ്യ കാലങ്ങൾ അതായത് ആയിരത്തി നാനൂറ് ആ കാലഘട്ടങ്ങളിൽ ഇതിനെ ഒരു ഹണ്ടിങ് ഡോഗായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ കോക്കർ എന്ന നെയിം എങ്ങനെയാണ് കിട്ടിയതെന്നും കൂടി നോക്കാം അതായത് ഒരു വുഡ് കോക്കർ എന്നൊരു ഗെയിം ഉണ്ട് ആ ബേഡിനെ ഈ സ്പാനിയൽസ് ഹണ്ട് ചെയ്തു അതിനുശേഷമാണ് ഇതിന് കോക്കർ എന്നതുകൂടി കൂടി ആ നെയിമിലൂടെ ആഡായി വന്നത് അതുപോലെ തന്നെ ആദ്യത്തെ സ്പാനിയൽ രജിസ്റ്റർ ചെയ്തത് അമേരിക്കൻ കെനൽ ക്ലബിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിലായിരുന്നു ഈ സ്പേനിയലിനെ നമുക്ക് രണ്ടായി തിരിക്കാം അതായത് ഒന്ന് ഇംഗ്ലീഷ് കോക്കർ സ്പേനയിലും മറ്റൊന്ന് അമേരിക്കൻ കോക്കർ സ്പേനയിലുമാണ് അമേരിക്കൻ കോക്കർ സ്പേനിലെ ഉത്ഭവം എന്ന് പറയുന്നതും ഈ ഇംഗ്ലീഷ് കോക്കർ സ്പേനിൽ നിന്നാണ് ഇംഗ്ലീഷ് കോക്കർ സ്പേനിലും അമേരിക്കൻ കോക്കർ സ്പേനയിലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ കോക്കർ സ്പേനിൽ അത് ഇംഗ്ലീഷ് കോക്കർ സ്പെയിനേക്കാളും കുറച്ചുകൂടി ചെറിയ ബ്രീഡാണ് ഈ ഒരു ബ്രീഡിന് ഏറ്റവും പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പ് തന്നെയാണ് ചൂടാവുമ്പോൾ ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ബ്രീഡിൻ്റെ ഹൈറ്റും വെയ്റ്റും നോക്കുവാണേൽ മെയിലിന് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ വരെ ഹൈറ്റും വെയ്റ്റ് പതിമൂന്ന് മുതൽ പതിനാറ് കിലോ വരെയും ഉണ്ടാവും അതുപോലെ തന്നെ ഫീമെയിലിന് മുപ്പത്താറ് മുതൽ നാൽപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ വെയ്റ്റും ഉണ്ടാവും ഈ ഒരു ബ്രീഡിൻ്റെ ആയുസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് കളേഴ്സ് നോക്കുവാണേൽ ബ്ലാക്ക് ഓറഞ്ച് ഓറഞ്ച് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ കുറേ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ ക്യാരക്ടർ നോക്കുവാണേൽ ഇത് കുഞ്ഞുങ്ങളുമായി വളരെയധികം അഫക്ഷനേറ്റ് ആവും അതുപോലെ തന്നെ വളരെയധികം പ്ലേഫുൾ ആണ് ആക്റ്റീവാണ് പിന്നെ ഷൂസ് ഡ്രസ്സസ് ഇതൊക്കെ എടുത്ത് കടിച്ചിട്ട് നടക്കാനുള്ള ഒരു ചാൻസസ് കൂടിയുണ്ട് ഇതിന് ഇതിൻ്റെ ഇയേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ലോങ്ങ് ആയിട്ട് ഫ്ലഫി ഹെയർ ആണ് ഒരുപാട് രോമത്തോട് കൂടിയതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇയേഴ്സിന് നല്ല പ്രൊട്ടക്ഷൻ വേണം അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇയേഴ്സ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിൻ്റെ ഫുഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ ഫുഡ് മാത്രം ഇതിന് കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ ഇതിനെ വീക്കിലി മൂന്ന് ദിവസം നമുക്ക് കുളിപ്പിക്കാം അതുപോലെ തന്നെ ഡെയിലി എന്ത് ചെയ്യാമൊന്നും കോമ്പ് ചെയ്ത് കൊടുക്കുന്നത് മുടി ജടയൊന്നും പിടിക്കാണ്ട് നല്ലതുപോലെ ക്ലീൻ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയും ഇതിനെ എപ്പോഴും വീട്ടിൽ അടച്ചും കെട്ടി ഇട്ടി ഇട്ട് വളർത്താതെ അവർ ഇടയ്ക്കൊക്കെ ഒന്ന് വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്കും സ്ട്രെസ് സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫായിരിക്കും അതുപോലെ തന്നെ അവരുടെ എനർജറ്റിക് ലെവലൊക്കെ ഒന്ന് ഇൻക്രീസ് ആവുകയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിൽ കോക്കർ സ്പാനെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട് വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമില്ല നമ്മൾ പങ്കിനെയൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്ന ആ ഒരു വെയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ പിന്നെ ഇയേഴ്സൊക്കെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക ജസ്റ്റ് കോം ചെയ്യുക ആ ഒരു കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതിയാവും വേറെ ഒരു പ്രോബ്ലം ഇതിലില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ രണ്ട് പപ്പീസ് അവൈലബിളാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഇടണമെങ്കിൽ അതിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ആവശ്യമാണ് സോ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ